പ്രിയമുള്ളവരെ, രണഗീതത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രണഗീതം 57 ദിവസം പിന്നിടുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ ആഹ്വാന പ്രകാരം ജൂൺ 19 നാം ആരംഭിച്ച വായന പക്ഷാചരണം 19 ദിവസം പൂർത്തീകരിക്കുന്ന ദിവസം കൂടിയാണ്. ഇന്ന് ജൂലൈ 7 ഐ വി ദാസ് അനുസ്മരണ ദിനമാണ്. ഈ അവസരത്തിൽ കഴിഞ്ഞ 18 ദിവസങ്ങളായി നമ്മളോടൊപ്പം സഹകരിച്ചവരെ നന്ദിയോടെ സ്മരിക്കുകയാണ്. പ്രശസ്ത കവി ജയകുമാർ ചങ്ങമനാട്, കോളേജ് അധ്യാപികയും നോവലിസ്റ്റുമായിട്ടുള്ള പ്രൊഫസർ റീജ ജോസ്, അധ്യാപികയും കഥാകൃത്തുമായിട്ടുള്ള വത്സ മാത്യു ടീച്ചർ, കവിയും സാംസ്കാരിക പ്രവർത്തനവുമായിട്ടുള്ള സജിമോൻ വി ജി തുടങ്ങിയവരും, അതോടൊപ്പം തന്നെ അധ്യാപകരും സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള ഡോക്ടർ എൻ സി ഉണ്ണികൃഷ്ണൻ, ബ്രൂസ്ലി കുരുവിള, ടി ടി പൗലോസ് മാഷ്, ഡോക്ടർ രാജി കെ പോൾ, സി എൻ കുഞ്ഞുമോൾ ടീച്ചർ, അനിൽ ടി ജോൺ, എം ബി പൗലോസ് മാഷ്, വി എസ് സുരേന്ദ്രൻ മാസ്റ്റർ, പ്രശസ്ത ജേർണലിസ്റ്റും സാംസ്കാരിക പ്രവർത്തനവുമായിട്ടുള്ള ഷിബു എസ് വയലക്കത്ത്, ലൈബ്രറി പ്രവർത്തനമുള്ള സജി കോടനാട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒട്ടേറെ സംഗീതജ്ഞരും ഗായകരും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഗിരിജാമണി ടീച്ചർ, ആശാലത ടീച്ചർ, പ്രശസ്ത ഗായിക ജ്യോതി എം മേനോൻ, ബിജോയി എം നായർ, ശ്രീകുമാർ രാമപുരം തുടങ്ങിയവരും ഈ ലൈബ്രറിയുടെ തന്നെ ഭാരവാഹികളും പ്രവർത്തകരൊക്കെ ആയിട്ടുള്ള പ്രസിഡൻറ്റ് സി കെ വർഗീസ് ചേട്ടൻ, ടി വി പീറ്റർ, ജിഷ്ണു മുരളീധരൻ, വിഷ്ണുജിത്ത്, സി കെ സുഭാഷ്, തോമസ് പി ഒയാക്ക്, അത് വിദ്യാർത്ഥിനിയായിട്ടുള്ള റുക്സാന എം എസ്, കടമറ്റ യു പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ, ഇവരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തു. എല്ലാവരെയും സ്നേഹത്തോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഐ വി ദാസ് സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അദ്ദേഹം 1932 ജൂലൈ 7 കണ്ണൂരാണ് ജനിച്ചത്. ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. 1953 മൊഗേരി യു പി സ്കൂളിലെ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച് 29 വർഷം അധ്യാപക ജോലി പൂർത്തീകരിച്ച് 1982 അദ്ദേഹം ജോലിയിൽ സ്വയം വിരമിച്ചുകൊണ്ട് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവുമൊക്കെയായി മാറി. സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ദേശാഭിമാനി വാരികയുടെ പത്രാധിപരാണ്. അതുപോലെ തന്നെ വായനാ ഗ്രന്ഥശാലയുടെയും വായനയുടെയൊക്കെ ഉപജ്ഞാതാവായി നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പി എൻ പണിക്കർ സാറിനോടൊപ്പം പ്രവർത്തിക്കുവാനും, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ പ്രഥമ സെക്രട്ടറിയാകാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പി എൻ പണിക്കർ സാറിൻ്റെ പുരസ്കാരം ഐ വി ദാസ് സാർ നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലും പുരസ്കാരങ്ങൾ ഇപ്പോൾ നൽകി വരുന്നുണ്ട്. ഇങ്ങനെ ഒരു മികച്ച അധ്യാപകൻ, സാംസ്കാരിക പ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, എല്ലാ രീതിയിലും ശോഭിച്ചിട്ടുള്ള ഐ വി ദാസ് സാറിൻ്റെ ഓർമ്മദിനത്തിൽ നമ്മുടെ വായനയെയും ലൈബ്രറിയെയും കേരളത്തിൻ്റെ സംസ്കാരത്തെയൊക്കെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒട്ടേറെ കാര്യങ്ങൾ ചിന്തിക്കുവാനും തീരുമാനമെടുക്കുവാനും കഴിയുന്ന ഒരു സമയം കൂടിയാണിത്. ഇന്ന് നമ്മുടെ ലൈബ്രറിയിലെ ഐ വി ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ലൈബ്രറിയുടെ തന്നെ വൈസ് പ്രസിഡൻറ്റും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാവുമായിട്ടുള്ള സഖാവ് സി ബി ദേവദർശനാണ്. വളരെ സ്നേഹത്തോടെ സി ബി ദേവദർശനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന സുരേന്ദ്രൻ മാസ്റ്റർ ഒരു ഗാനം ആലപിക്കുന്നുണ്ട്. സുരേന്ദ്രൻ മാസ്റ്ററെയും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ രണഗീതം പരിപാടി ശ്രദ്ധിക്കുകയും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന നല്ലവരായ ആസ്വാദകരെയും സർഗാത്മക പ്രവർത്തകരെയും ലൈബ്രറി പ്രവർത്തകരെയും ഒക്കെ തന്നെ ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി വിനയത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ജൂലൈ മാസം 7 കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെയും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും അറിയപ്പെടുന്ന നേതാവ്, ഉജ്ജ്വലനായ വാഗ്മിയുമായിരുന്നു.
ദാസൻ മാഷ് മൊബൈലിംഗ് സ്കൂൾ അധ്യാപകനായിട്ടാണ് ആദ്യം പ്രവർത്തി ചെയ്യുന്നത്. മൊബൈലിലെയും പാനൂർ പ്രദേശത്തെയും തലശ്ശേരി താലൂക്കിലെയും കണ്ണൂർ ജില്ലയിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അറിയപ്പെടുന്ന നേതാവായിരുന്നു ദാസൻ മാഷ്. രാഷ്ട്രീയ സംഘർഷങ്ങളുടെ കേന്ദ്രമായിരുന്ന പാനൂർ തൊഴിലാളികളുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് പ്രത്യയശാസ്ത്ര കരുത്തോടുകൂടി ജനങ്ങളെ ഇടതുപക്ഷ പുരോഗമന ആശയത്തിലേക്ക് കൊണ്ടുവരുന്നു. ശരിയായ രാഷ്ട്രീയ ബോധം അവർ കരുപ്പിടിപ്പിക്കുന്നതിലും കടന്നാക്രമണങ്ങളെ ചെറുക്കുന്നതിലും പ്രതിരോധിക്കുന്നതിലും കരുത്തു പകരുന്നതിൽ നിശ്ചയദാർഢ്യമുള്ള നേതൃത്വമായിട്ടാണ് ദാസൻ മാഷ് പ്രവർത്തനം. ദീർഘനാൾ പാനൂർ പ്രദേശത്തെയും തലശ്ശേരി താലൂക്കിലെയും കണ്ണൂർ ജില്ലയിലെയും അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ നേതാവായും പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാവായും പ്രവർത്തിച്ചിരുന്ന സഹാവ് 80കളിൽ ദേശാഭിമാനി വാരികയിലേക്ക് പ്രവർത്തനം കേന്ദ്രീകരിക്കാൻ തുടങ്ങി. ദേശാഭിമാനി വാരികയുടെ പത്രാധിപരായിരുന്നു ഒരു ദശകക്കാലം ദാസൻ മാഷ്. ദേശാഭിമാനി ദിനപത്രത്തിൽ വാരികയിൽ സ്ഥിരമായ പംക്തികൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. ദേശാഭിമാനി പത്രത്തിൽ പ്രതികരണങ്ങൾ എന്ന പേരിൽ ദാസൻ മാഷ് എഴുതിയ ലേഖനങ്ങൾ ഓരോ ആഴ്ചയിലും അതാത് സന്ദർഭത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നു. രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കുള്ള ഒരു കുറിപ്പുമായിരുന്നു. അവരെല്ലാം നേർവഴിക്ക് നയിച്ചിരുന്ന വിശ്വാസയോടുകൂടിയ കുറിപ്പുകളായിരുന്നു ദാസൻ മാഷയുടെ ലേഖനങ്ങൾ. ദേശാഭിമാനി ബാലസംഘം മുതൽ ബാലസംഘത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ വിപുലീകരിക്കുന്നതിൽ നല്ല നിലയിൽ നേതൃത്വമായി പ്രവർത്തിച്ച ആളായിരുന്നു മാഷ്. 1982 ദേശാഭിമാനി ബാലസംഘം ബാലസംഘമായി മാറിയ ശേഷം ബാലസംഘം പ്രവർത്തനത്തെ കേരളത്തിൽ കരുപിടിപ്പിക്കുന്നത് കേരളത്തിലെ ബാലസംഘത്തിന്റെ രക്ഷാധികാരി സമിതിയിലെ നേതൃത്വത്തിൽ ദുഃഖനാണ് ദാസമാക്കുന്നത്. ദാസൻ മാഷ് ദേശാഭിമാനി ചുമതലക്കാരനായിരിക്കുമ്പോൾ ബാലസംഘം പ്രവർത്തകനായിരിക്കുമ്പോൾ മാഷുമായി നേരിട്ട് ബന്ധപ്പെടാനും സൗഹൃദം പങ്കുവയ്ക്കാനും ദീർഘനാളത്തെ പരിചയനുഭവം എനിക്കുമുണ്ട്. ദാസൻ മാഷ് പിന്നീട് അതിനിടയിൽ ലൈബ്രറി കൗൺസിലിന്റെ പ്രവർത്തകനായി മാറുന്നു. ഗ്രന്ഥശാല സംഘത്തിന്റെ സംസ്ഥാന തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട പ്രവർത്തകനായി പി എൻ മണിക്കരുടെ നേതൃത്വത്തിൽ വളർന്നു പതിരിച്ച ഗ്രന്ഥശാല സംഘത്തിൽ അതുല്യമായ പങ്കാണ് മാഷ് വഹിച്ചു. ലൈബ്രറി കൗൺസിലിന്റെ സെക്രട്ടറിയായി മാഷ് പ്രവർത്തിക്കുകയുണ്ടായി. കടമറ്റ രാമകൃഷ്ണൻ ലൈബ്രറി കൗൺസിലിനെ നയിച്ച സന്ദർഭത്തിൽ കടമറ്റയോടൊപ്പം കേരളമാകെ ഓടി നടന്ന് ലൈബ്രറി കൗൺസിലിനെ സജീവമാക്കുന്നതിൽ കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തെ കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ മാഷ് ചെറുതല്ലാത്ത പങ്കുവഹിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രസ്ഥാനമായി ലൈബ്രറി കൗൺസിലിനെ മാറ്റുന്ന കാര്യത്തിൽ അതുല്യമായ പങ്കാണ് മാഷ് വഹിച്ചത്. കയ്യിലൊരു ചെറിയൊരു ബാഗുമായി കേരളത്തിലെ ട്രാൻസ്പോർട്ട് ബസ്സിൽ വടക്കു മുതൽ തെക്ക് വരെ സഞ്ചരിക്കുകയും ലൈബ്രറി കൗൺസിലിന്റെ യോഗങ്ങളുടെ ഭാഗമായും വായനശാലകളിലും ലൈബ്രറികളിലും സാംസ്കാരിക പ്രവർത്തന രംഗത്തുമെല്ലാം ഓടിയെത്താൻ മാഷ് സമയം കണ്ടെത്താറുണ്ട്. ആരോഗ്യത്തിൽ വല്ലാത്ത പ്രയാസം നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ അതൊക്കെ മറന്ന് ചെറുപ്പക്കാരനെ പോലെ ചുറുചുറുക്കോടുകൂടി ഓടി നടക്കുന്ന തുടർന്നുമായിരുന്നു മാഷ്. ആരെയും കണ്ടാൽ തുടർത്ത് തട്ടി കുശലം പറയുക, തന്നോട് അടുപ്പിച്ചു നിർത്തുക, പുരോഗമനാശയങ്ങളിൽ ആകൃഷ്ടരാക്കുക, ഇക്കാര്യത്തിൽ നല്ല പങ്കാണ് മാഷ് വഹിച്ചിട്ടുള്ളത്. എപ്പോഴും ആ രംഗത്ത് മാഷ് വഹിച്ചിട്ടുണ്ട് ചെറുതായിരുന്നില്ല. കേരള സാഹിത്യ അക്കാദമി മാഷ് പ്രധാനപ്പെട്ട ചുമതല വഹിച്ചിട്ടുണ്ട്. സാഹിത്യ അക്കാദമിയെ ജനകീയവൽക്കരിക്കുന്നതിൽ മാഷിന് ചെറുതല്ലാത്ത പങ്കുണ്ടായിരുന്നു. വ്യക്തിപരമായും വലിയ നഷ്ടമാണ് മാഷിന്റെ മരണം അന്ന് സൃഷ്ടിച്ചത്. വ്യക്തിപരമായി മാത്രമല്ല, ഈ നാടിന് കേരളത്തിന്റെ സാംസ്കാരിക മേഖലയ്ക്ക് മലയാളികൾക്ക് പൊതുവിൽ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരനെ, ഒരു വായനശാലാ പ്രവർത്തകനെ, ഒരു ഗ്രന്ഥശാലാ പ്രവർത്തകനെ
ഒരു പുരോഗമനകക്ഷിയായ പത്രാധിപരെയൊക്കെയാണ് നമുക്ക് നഷ്ടമായത്. മാഷിൻ്റെ വിളിക്കുന്ന ഓർമ്മയ്ക്ക് മുന്നിൽ ടി കെ പുരുഷോത്തമ നായർ സ്മാരക ലൈബ്രറിയുടെ പുറത്തുകൊണ്ട് എല്ലാ ആദരാജികൾക്കും പിന്നെ മാഷ് ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ, മാഷിൻ്റെ സന്ദേശങ്ങൾ വായനക്കാരിലെത്തിക്കാനും ജനങ്ങളിലെത്തിക്കാനും നമുക്ക് കഴിയണം. അതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നാണ് എല്ലാവരും ചെയ്യുന്നത്. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമിൽ ഈശ്വരൻ വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമിൽ ഈശ്വരൻ വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. എവിടെയാണീശ്വരൻ്റെ കാൽപ്പാടുകൾ, മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. എവിടെയാണീശ്വരൻ്റെ സുന്ദരാനനം, വിണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. കണ്ടില്ല കണ്ടില്ലെന്നോതിയോതി, കാനനച്ചോല കുണുങ്ങിയോടി, കാണില്ല കാണില്ലെന്നോതിയോതി, കിളികൾ പറന്നു പറന്നു പോയി. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. അവസാനം എന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്കു ഞാൻ കടന്നു, അവിടെയാണീശ്വരൻ്റെ വാസം, സ്നേഹമാണീശ്വരൻ്റെ രൂപം. അവിടെയാണീശ്വരൻ്റെ വാസം, സ്നേഹമാണീശ്വരൻ്റെ രൂപം, സ്നേഹമാണീശ്വരൻ്റെ രൂപം, സ്നേഹമാണീശ്വരൻ്റെ രൂപം.